സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മോട് സഹതപിക്കാനാകുന്ന ഒരു മഹാപുരോഹിതനാണ് യേശുനാഥനെന്ന് ഹെബ്രായർ 5:1-10 ഇന്ന് നമ്മോട് പറഞ്ഞു തരികയാണ്. പാപമൊഴികെ എല്ലാത്തിലും അവൻ നമുക്ക് സമനായി. അവൻ പാപം മാത്രം ചെയ്തില്ല, പരിപൂർണമായ ആ അനുസരണത്തിൻ്റെയും പരിശുദ്ധിയുടെയും ബലത്തിൽ നിൽക്കുമ്പോൾ പോലും നിഷേധികളും അത്ര ശുദ്ധിയില്ലാത്തവരുമായ നമ്മുടെ ബലഹീനതകളെ അവൻ സഹാനുഭൂതിയോടെ കാണുന്നു. സിമ്പതൈസായി, അത് വളരെ ക്രിയാത്മകമായ ഒരു സഹാനുഭൂതിയാണ്, ആക്റ്റീവ് സിമ്പതൈസിങ്. അല്ലാതെ മനുഷ്യരായ ലയമായ മഹാപുരോഹിതർ ചെയ്തിരുന്നത് പോലെ പൊങ്ങി വരുന്ന തങ്ങളുടെ കോപാവശ്യത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടായിരുന്നില്ല പെരിയ പത്തേൻ. അവൻ്റെ കാരുണ്യം എന്നത് അവൻ കോപത്തെ അമർത്തിക്കൊണ്ട് ചെയ്യുന്നതല്ല, അത് തനതായി അവൻ സ്നേഹിക്കുന്നതാണ്. അവൻ സ്നേഹമാണ്. സങ്കീർത്തനം 2:7, 110:4 എന്നിവ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം സംസാരിക്കുന്നത്. സങ്കീർത്തനം 110 സങ്കീർത്തനം 2 ഒരേ പ്രമേയമാണ്. ദൈവത്തിൻ്റെ മിശിഹായായ രാജാവിൻ്റെ വിജയം വിളംബരം ചെയ്യുന്ന രീതി, സകല എതിർപ്പുകളെയും വിനാശകരമായ പദ്ധതികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഈ മിശിഹായരാജൻ ഉയർന്നു നിൽക്കുകയാണ്. ഇന്നലെ നാം കണ്ട ശക്തമായ ആ വെളിപാട് പോലെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്. ക്രിസ്തു ഈ മഹത്വവും വിജയവും തനിക്കായി വഴക്കു പിടിച്ചും യുദ്ധം ചെയ്ത് നേടിയതല്ല, ദൈവം അവനെ അണിയിക്കുന്ന മഹത്വവും വിജയവുമാണത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്നത് ദൈവിക വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും തികഞ്ഞ ആവിഷ്കരണമാണ് കൊണ്ടുവരുന്നത്, ഡിവൈൻ ഓതറൈസേഷൻ. ഇന്ന് ഹെബ്രായരും സങ്കീർത്തനം 110 ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നതും. സങ്കീർത്തനം 110 എന്നത് യേശു മിശിഹായാണെന്ന് പഠിപ്പിക്കാൻ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. മത്തായി 22, മർക്കോസ് 12, ലൂക്ക 20, അപ്പോസ്തല പ്രവർത്തനം 2, ഹെബ്രായർ 1, ഹെബ്രായർ 5 എല്ലാം ഇതിനെ അവലംബമാക്കി സംസാരിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനം അതിൻ്റെ ആദ്യ 3 വാക്യങ്ങളിൽ ദൈവം രാജാവിനോട് നടത്തുന്ന ഒരു വെളിപാടിൻ്റെ മാതൃകയിലാണ്. 110:1 പറയുന്നു, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അതിൻ്റെ തൊട്ടു മുൻപുള്ള വചനം, അതായത് തൊട്ടു മുൻപുള്ള സങ്കീർത്തനം 109 അവസാനത്തെ വാക്യമാണ്, 109:31. അവിടെ ഈ രാജാവ് അഗതിയുടെ മരണവിധി കാത്തു നിൽക്കുന്നവൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ സങ്കീർത്തനം 110:1 വരുമ്പോൾ ഇവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ടും, ഒരൊറ്റ വാക്യത്തിൽ സാധിക്കുന്ന ഈ തകിടം മറിച്ചിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതാർത്ഥത്തെ സംഗ്രഹിക്കുകയാണ്. അവിടുത്തെ മനുഷ്യാവതാരവും സഹനമരണങ്ങളും ഉയർപ്പും. അവൻ ഒരേ സമയം ദൈവത്തിൻ്റെയും അഗതിയുടെയും വലതുഭാഗത്ത് നിൽക്കുന്നു. അതായത് ക്രിസ്തുവിലൂടെ ഒരു അഗതി, ഒരു വീണവൻ തൻ്റെ ദൈവൈക്യം തേടുന്നു എന്നർത്ഥം. 109:6 വേദന എന്തായിരുന്നു എന്നാൽ അഗതിയുടെ ശബ്ദത്തിൽ പറഞ്ഞാൽ അവൻ്റെ വലതുവശത്ത് നിൽക്കുന്ന, അവനെ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടനെക്കുറിച്ചായിരുന്നു, അക്യൂസർ. എന്നാൽ ഇന്ന് തൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് തനിക്കായി കാരുണ്യവും നീതിയും നടത്തിക്കൊടുക്കുന്ന ക്രിസ്തുനാഥനാണ്. ദൈവം അഗതിക്കും തന്നെ ആവശ്യമുള്ളവർക്കുമെല്ലാം എപ്പോഴും കാരുണ്യവും വിശ്വസ്തതയും ചൊരിയുന്നുവെന്ന് പഠിപ്പിക്കുന്ന സങ്കീർത്തനമാണിത്. ഇന്ന് മർക്കോസ് 2:18-22 ഒരു വിവാദത്തിന് തിരികൊളുത്തുകയാണ്. എന്തുകൊണ്ട് നിന്റെ ശിഷ്യർ ഉപവസിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിൽ നിന്ന്, ക്രിസ്തു തന്നെയും ഉപവസിക്കാത്ത ഒരു ഭോജനപ്രിയനാണ് എന്നൊരു ആരോപണമുണ്ടല്ലോ, മത്തായി 11:19. പക്ഷേ ക്രിസ്തുവിൽ വിടരുന്ന ഈ ദൈവിക ജ്ഞാനം എന്തെന്ന് അവനെ അന്ന് കുറ്റം ആരോപിച്ചവർ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. നാഥൻ ഇന്ന് നൽകുന്ന ഉത്തരത്തിൽ ഒരു മണവാളനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന മണവറത്തോഴരെക്കുറിച്ചും പുതുവസ്ത്രത്തെക്കുറിച്ചുമുണ്ട്. അതിനോട് ഇണങ്ങാത്ത പഴയ തുണിത്തുണ്ടുമുണ്ട്, പുതുവീഞ്ഞുണ്ട്, അതിനോട് ഇണങ്ങാത്ത പഴയ തോൽക്കുടവും. മണവാളനും പുതുവീഞ്ഞുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കാനായിലെ കല്യാണവേദിയിലേക്ക് നാം തിരിച്ചു പോവുകയാണ്. ഇവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ദൈവിക ജ്ഞാനത്തെ പരിശുദ്ധയമ്മ നമുക്ക് പകർന്നു തന്ന ഇടം. യോഹന്നാൻ 3:29 സ്നാപകൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവല്ല. ഇന്നലെയും നാം കേട്ടിരുന്നു ഈ സാക്ഷ്യം, ഞാൻ ക്രിസ്തുവല്ല. എന്നാൽ ക്രിസ്തുവിനെ ഞാൻ കാണുന്നു, അവൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു, ആ ശബ്ദത്തിൽ ഞാൻ ആനന്ദപൂർണത നേടുന്നു. മണവാളൻ്റെ അരികിൽ നിന്നുകൊണ്ട് അവൻ്റെ ശബ്ദം കേട്ട് ആനന്ദം പൂർണ്ണമാക്കുന്നവൻ്റെ ചിത്രമാണ് സ്നാപകൻ വരച്ചിട്ടത് തൻ്റെ ജീവിതം കൊണ്ട്. കാരണം മണവാളൻ തൻ്റെ മണവാട്ടിയെ സ്വന്തമാക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് അവൻ സാക്ഷിയാവുകയാണ്. സഭ തന്നെയാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി, നമ്മൾ ഓരോരുത്തരും. ഏഷ്യ 62:5, 2 കൊരിന്ത്യർ 11:2, വെളിപാട് 21:2. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം സഭയാണ് നമ്മൾ, 1 കൊരിന്ത്യർ 1. സകല വീഴ്ചകളിൽ നിന്നും പാപക്കരകളിൽ നിന്നും കൈപിടിച്ചുയർത്തി കഴുകി പുണർന്ന അവൻ്റെ സ്നേഹ സാക്ഷാത്കാരമാണ് നമ്മൾ, എഫേസ്യർ 5. Thank you.